എല്ലാ സി പി ഐക്ക് സി പി എമ്മിനും എല്ലാ വിഷയത്തിലും രണ്ടഭിപ്രായം, ജനതാദളിന് വേറെ അഭിപ്രായമാണ്, എൻ സി പിക്ക് വേറെ അഭിപ്രായം. അതൊന്നും ഞങ്ങളുടെ മുന്നണിയിലില്ല. ഞങ്ങളുടെ മുന്നണിയിൽ ഒറ്റ അഭിപ്രായമുള്ളൂ, ഒറ്റ അഭിപ്രായം എല്ലാ വിഷയത്തിലും, ഒരേ അഭിപ്രായം, ഒരേ അവസരമില്ലാത്ത ഒറ്റ മുന്നണി യു ഡി എഫ്. എല്ലാത്തിലും ഒരേ തീരുമാനം ഞങ്ങൾ കൂടിയാലോചിച്ചെടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഈ ദിവ്യയുടെ വിഷയം വന്നു, നവീൻ ബാബുവിൻ്റെ മരണം, ഇടതു മുന്നണിയിൽ ഏകാഭിപ്രായം ഉണ്ടോ? പൂരം കലക്കിയത് വന്നു, ഏകാഭിപ്രായം ഉണ്ടോ? ഇല്ല. എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടു, ഏകാഭിപ്രായം ഉണ്ടോ? ഇല്ല. സി പി എമ്മിൻ്റെ ബി ജെ പി ബാന്ധവം ഇടതു മുന്നണിയിൽ ഏകാഭിപ്രായം ഉണ്ടോ? ഇല്ല. പലരും പല രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് ശൈതില്യമൊക്കെ അവിടെ, ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ അന്നായി പോവാം. അല്ല, ഞങ്ങൾ അദ്ദേഹം ഒരു തീരുമാനം എടുക്കട്ടെ, ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനോട് തീർച്ചയായിട്ടും അതിനോട് ഞങ്ങൾ പോസിറ്റീവായിട്ട് ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾ അതിനൊന്നും ഒരു സമ്മർദ്ദത്തിനോ ഞങ്ങൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാനോ ഒന്നും ഞങ്ങൾ പോകുന്നില്ല. അദ്ദേഹം ആ പാർട്ടിയിലെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം ഒരു നല്ല പൊതുസമ്മതനായ ഒരാളാണ്. അദ്ദേഹം കൗൺസിലറായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരി ഇപ്പോൾ കൗൺസിലറാണ്. ഒരു ജനകീയ ആഭിമുഖ്യമുള്ള, ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ തീരുമാനമെടുത്താൽ ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് പരിഗണിക്കും, ഗൗരവമായി ഞങ്ങളത് പരിശോധിക്കും. ഇതെന്താ പ്രശ്നം എന്ന് അറിയാം? നിങ്ങൾ ഈ ഓരോ സ്ഥലത്ത് ഓരോ ഈ കോലുമായിട്ടങ്ങ് ചെല്ലും, എന്നിട്ട് നിങ്ങൾ ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കും, ലീഡിങ് ക്വസ്റ്റ്യൻ മനസ്സിലായി. അദ്ദേഹം നിഷ്കളങ്കനും പാവമായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വേറെ ഒരു കാര്യവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല, നിങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങളെല്ലാവരും കൂടിയാലോചന നടത്തിയിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് യു ഡി എഫിൻ്റെ അഭിപ്രായമാണ്, യു ഡി എഫിൻ്റെ അഭിപ്രായമാണ്. അതെല്ലാം ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന എ ഐ സി സിയിൽ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച്, അതൊരു വനിതാ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച്, അപമര്യാദയോടുകൂടി ഞങ്ങളുടെ ഒരു അനിയത്തെക്കുറിച്ച് ഒരാൾ ഒരു പാർട്ടിയുടെ നേതാവ് സംസാരിക്കുമ്പോൾ, അപ്പോൾ അവിടെ കൈ കൊടുക്കാൻ പോവില്ല ഞങ്ങൾ, മനസ്സിലായില്ല? വളരെ കൃത്യമാണ്, കൈ കൊടുക്കാൻ പോവില്ല. അല്ല, ആയിക്കോട്ടെ, ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, അത് എന്ത് തീരുമാനം വേണമെങ്കിലും അവരുടെ തൊടുത്തു. അതൊന്നും ഇതിൻ്റെ അകത്തെ ഫാക്ടറല്ല, ഇതിൻ്റെ അകത്തെ ഫാക്ടറല്ല. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ നിങ്ങൾ, അതൊന്നും ഞാൻ അതിലേക്കൊന്നും കടക്കില്ല. അത് ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലേ, നിങ്ങളതിലൊന്നും ഞാൻ ഇല്ലേ, നിങ്ങളതിൽ നിന്ന് തുഴിഞ്ഞെടുക്കാൻ നോക്കുകയാണ്. നിങ്ങളൊരു ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൽ നിന്ന് ചോദിക്കുകയാണ്. അവിടെ ഓരോ അഭിപ്രായത്തിൽ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. അദ്ദേഹം വളരെ, അത് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ കുഴപ്പമാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിന് ശേഷം നിങ്ങളുടെ ചോദ്യത്തിലെ കുരുക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അദ്ദേഹം പാവവും നിഷ്കളങ്കരം എന്നെ പോലെ അല്ല, ഞാൻ പാവമല്ല നിഷ്കളങ്കരം അല്ല. നിങ്ങളൊരു കുരുട്ട് ചോദ്യം ചോദിച്ചാൽ എനിക്കത് മനസ്സിലാവും, ഞാൻ അതനുസരിച്ച് മറുപടി പറയും. അദ്ദേഹം പാവവും നിഷ്കളങ്കരമാണ്. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി നിങ്ങളുടെ കുരുക്കെന്താണെന്ന്. അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ആ പണിയായിട്ട് ഇറക്കേണ്ട. നിങ്ങൾ, ഞാൻ നിങ്ങളോട്, എല്ലാവരോടുമല്ല, ചില ആളുകളോട് എനിക്കൊരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ഈ കോൺഗ്രസിൻ്റെ മുഖത്തേക്ക് മാത്രം ഇങ്ങനെ ഫോക്കസ് വെക്കണ്ട. അത് വെക്കുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. ഞങ്ങളത് പറയണല്ലോ. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാം, നിങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ഒഴിവാക്കിയ ചില വാർത്തകളുണ്ട്, ഞെട്ടിക്കുന്ന വാർത്തകൾ. ഇപ്പോൾ വന്ന വാർത്തയൊന്നും ഒന്നുമല്ല, പക്ഷെ നിങ്ങളത് ചിലർ മനഃപൂർവ്വമായിട്ടും ചിലരല്ലാതെയും അത് ഒഴിവാക്കി. ഇപ്പോൾ ഞങ്ങളത് പറയാത്തത് അത് വാർത്തയാണോ എന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ല.